ഭയപ്പെടുത്തുകയാണ് ആക്ച്വലി ഈ ക്രൗഡ്. കാരണം സന്തോഷത്തെക്കാട്ടി പോയിരിക്കാം എത്രത്തോളം ഇങ്ങനെ എന്റെ എന്റെ സാന്ദ്രങ്ങളെല്ലാം ഇനി ചുരുങ്ങിച്ചിരിക്കും. എന്തൊരു പേടിയുണ്ട്. എഴുത്തും പരിപാടി ഒക്കെ ഓക്കെ വർക്കാവും. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അടുത്ത പടം ഉടനെ ഉണ്ടോ? ഉടനെ ഉണ്ടോ? അത് ജോജോ തിരക്ക് എന്റെ ജോജോന്റെ കൂടെ ഒരു പടം. ഞാൻ ആക്ച്വലി ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ച ആളല്ല. ഇനി പിന്നെ നമ്മൾ അഭിനയിക്കാൻ നടക്കുക. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൗഡൊന്നും ആഗ്രഹിച്ച ആളല്ല. അയ്യാ അതിന്റെ തൊട്ടാഴ്ച മുമ്പേ വന്ന് പറഞ്ഞ ഞാൻ എനിക്ക് ഈ പരിപാടി അറിയത്തുകൂടി ഇല്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എനിക്കറിയില്ല. അപ്പൊ എന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി ആർക്കും കേൾക്കാൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. അല്ലല്ല ബാബാ കൂടി പോയി വരും. ഇത്ര ലേറ്റ് ആവുന്നുണ്ടോ? അപ്പൊ എല്ലാരും സുഖമായിട്ട് പോഷിച്ച്. ഇങ്ങനെയുള്ള ആരാധനയൊന്നും വേണ്ടെന്ന് എപ്പോഴും ഞാൻ പറയും കേട്ടോ. വേഗം മാത്രം മതി. എന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുക്കാം. ഒന്ന് സാരി സുഖമില്ലാതിരിക്കുവാണ്. അത്ര ക്ഷീണമായിരിക്കും. വരുന്ന വഴിയാണോ? വന്നൊരു ഭയങ്കര സ്വീകരണം കഴിഞ്ഞ അവിടുന്ന് എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റാതെ ഞാൻ രക്ഷപ്പെട്ട് എങ്ങോട്ടോ ഞാൻ സഞ്ചരിച്ചു. ഞാൻ അവിടുന്ന് വരുന്ന വഴിയാണ്. ആ വീട്ടിൽ എനിക്ക് ആക്ച്വലി വീട്ടിൽ കയറാൻ പറ്റില്ല. അത്ര ആള് വീട്ടിൽ കയറാണ്ട് ഞാൻ വലിയ നേരത്തെ പുറത്തിറങ്ങി നടക്കാൻ പറ്റി തോന്നുന്നുണ്ടോ? ഞാൻ വിചാരിച്ചില്ലെന്ന് ഇതൊക്കെ ഞാൻ വളരെ ഈസിയായിട്ട് ചായ കുടിക്കാൻ പണി. ഇനി ചായ കുടിക്കണമെങ്കിൽ മാസ്ക് വെക്കണോ? ഞാൻ പറഞ്ഞോണ്ട് അവന്മാരാത്രി പറഞ്ഞോണ്ടിരിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞ റോളോ വേണ്ട. ഇത്രയും വലിയ പരിപാടിയായിരുന്നു ബിഗ് ബോസ്. കഴിഞ്ഞാണെ അപ്പൊ എന്നെ ആൾക്കാരെല്ലാം കൂടെ തല്ലിക്കൊള്ളാൻ ഞാൻ മഹാഭാഗ്യമായിരുന്നു. ഓക്കേ.